ഹൃദയത്തിന്റെ എല്ലാവിധ താളപ്പിഴവുകളും ശരിപ്പെടുത്തുവാനുമൊക്കെ സാധ്യമാകുന്ന ഒരു പ്രാർത്ഥനയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ഷഉ വമിൻ നഫ്സിൻ ലാ തഷ്ബഉ ومن دعوة لا يستجاب لها الله നിശ്ചയമായും എന്റെ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നും ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും എത്ര കിട്ടിയാലും മതി വരാത്ത മനസ്സിൽ നിന്നും അതുപോലെ തന്നെ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് തേടുന്നു, രക്ഷ ചോദിക്കുന്നു. തീർച്ചയായും സഹോദരങ്ങളെ, ഇതിൽ രണ്ടാമതായി ومن قلب لا يخشع ഈമാനില്ലാത്ത ഇഖ്ലാസ് ഇല്ലാത്ത തഖ്വയില്ലാത്ത ഹൃദയത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുകയാണ്. എത്ര ആളുകൾ അതിനെ തൊട്ട് അല്ലാഹുവിനോട് കാവലിന് ചോദിക്കാറുണ്ട്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, നോക്ക് നിങ്ങൾ, ഫലാ തഖ്ഷൗ നാസ വഖ്ഷൗലി വലാ തഷ്തറൂ ബിആയാതി സമനൻ ഖലീല. എങ്ങനെയാണ് ആദർശത്തിൽ ജീവിക്കേണ്ടത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ജനങ്ങളെ പേടിക്കരുത് എന്നാണ്. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഇനി ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമെങ്കിൽ ആദ്യനയോദ്ധനെയും ഭയപ്പെടാതെ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. ആരെയാ ഭയപ്പെടേണ്ടത്? ഭാര്യനെ ഭയപ്പെടണോ? മക്കളെ ഭയപ്പെടണോ? ദുനിയാവിനെ ഭയപ്പെടണോ? ദുനിയാവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഞാമത്തുകൾ നഷ്ടപ്പെടുമെന്നതിനെ കുറിച്ച് ഭയപ്പെടണോ? വാപ്പാനി ഉമ്മായി ഭയപ്പെടണോ? അങ്ങനെ ഭയപ്പെട്ടിരുന്നെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചരിത്രത്തിന്റെ ഇതിലുകളിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുമായിരുന്നില്ല. സ്വന്തം ഉപ്പാനെ ധിക്കരിച്ചിട്ട, നാട്ടുകാരെ ധിക്കരിച്ചിട്ട തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് അല്ലേ? അതാണ് ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. റബ്ബേ, എന്റെ മകനതാ ആ മലയുടെ മുകളിൽ കയറി പോകുന്നു, എന്റെ മകൻ എന്ന പറഞ്ഞത് അള്ളാഹു തിരുത്തുക ചെയ്തത്. നൂഹേ, അത് നിന്റെ മകനല്ല എന്ന്. ഓ മുശ്രിക്ക എന്ന പറഞ്ഞത്. ലൂത്ത് നബി അലൈഹി സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ രാത്രിക്ക് രാത്രി ലൂത്ത് നബി അലൈഹി സലാം അള്ളാഹുവിനോട് പറയാ, റബ്ബേ എന്റെ ഭാര്യ. അള്ളാഹു പറയാ, അത് നിന്റെ ഭാര്യയല്ല, ഓൾ മുശ്രിക്കാണ്, ഓൾ നീ അനുസരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ ദുനിയാവിൽ ആഖിറത്തിൽ ഒരു വിശ്വാസി ഭയപ്പെടേണ്ടത് ആരെയാ? ഭാര്യ സന്താനങ്ങളെയാ? മാതാപിതാക്കളെയാ? കുടുംബങ്ങളെയാ? സുഹൃത്തുക്കളെയാ? സമ്പത്തിനെയാ ഭയപ്പെടേണ്ടത്? അല്ലാഹു പറയാ, ജനങ്ങൾ നിങ്ങൾ ഭയപ്പെടണ്ട, എന്നെ നിങ്ങൾ ഭയപ്പെടുക. എന്റെ വചനങ്ങൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റു കളയാതിരിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലമയെ ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി, ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ഭാര്യയുടെയും സന്താനങ്ങളുടെയും സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ വിറ്റു കളയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ദുനിയാവിലും ആഖിറത്തിലും ഒരു പേടിയില്ല. ആര് നമ്മൾ വലിച്ചെറിഞ്ഞാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമേ എത്ര തവണ പഠിച്ചിട്ടുണ്ട് ചരിത്രം, അഗ്നി ഉണ്ടാകത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും വാപ്പയാണ് ആദ്യത്തെ വിറക് സംഭാവന ചെയ്തത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേടിച്ചിട്ടില്ല, ഭയപ്പെട്ടിട്ടില്ല. കാരണം എന്താ? ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എല്ലാത്തിനെയും ഉടമപ്പെടുത്താൻ കഴിയുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, എല്ലാത്തിനും രക്ഷയും ശിക്ഷയും സമ്മാനിക്കുന്നവൻ ലോകത്തിന്റെ സൃഷ്ടാവ. അതുകൊണ്ട് റബ്ബ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക, എന്റെ വചനങ്ങളെ, എന്റെ കലിമത്തുകളെ ദുനിയാവിന്റെ ലാഭത്തിന്റെ തുച്ഛമായി വിലക്ക് നിങ്ങൾ വിറ്റു കളയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുക. അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ ഭയപ്പെടാതെ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങളെ യാതൊരു നിലക്കും വിട്ടുകളയാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെങ്ങനെയായിരിക്കും എന്നറിയുമോ? ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവരാണ്. അല്ലാഹു എന്ന് കേട്ടാൽ അവർ പേടിക്കും, അവരുടെ ഹൃദയം മറക്കും. അതുകൊണ്ട് ഖശിയത്തി റബ്ബിഹിം,
ഞാൻ നിന്നെ ഭയപ്പെടുകയാണ്, എന്റെ ഹൃദയം നിന്റെ മുമ്പിൽ ഇതാ കീഴ്പ്പെടുകയാണ് റബ്ബേ. വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അകമഴിഞ്ഞ വിശ്വാസം രേഖപ്പെടുത്തുന്നവരാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് പലതും. അത് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ അങ്ങേയറ്റം വിശ്വാസം രേഖപ്പെടുത്തുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് പറയുന്നത്. മാത്രമല്ല വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, തങ്ങളുടെ രക്ഷിതാവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവർ, യാതൊന്നിനെയും ഒരു നിലക്കും ഭയപ്പെടാത്ത ആളുകൾ മാത്രമല്ല, നീ ഈ റബ്ബു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുന്നതിന് പകരം മറ്റ് ഇലാഹുകളെ മറ്റു ആരാധ്യ വസ്തുക്കളെ നീ സ്വീകരിച്ചാൽ മാത്രമേ എന്റെ സ്നേഹം നിനക്കുണ്ടാവുള്ളൂ, എന്റെ സ്വത്ത് ഉണ്ടാവുള്ളൂ. വാപ്പാനോട് പറയാ, വാപ്പാ നിങ്ങൾ വാപ്പയാണ് എനിക്കറിയാം, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്, നിങ്ങളെ സ്വത്ത് വേണ്ട. ആവശ്യം പണയം വെച്ചിട്ടാണെങ്കിൽ വേണ്ടിടോ എന്റെ സ്വത്ത്, പറയാൻ കഴിയോ? ഈമാനോടുകൂടി തൃക്കുമയോടുകൂടി ഇറങ്ങിപ്പോഴോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങിപ്പോന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങിപ്പോന്നില്ലടോ? അതുപോലെ ഇറങ്ങിപ്പോരാൻ കഴിയണം. അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് തൃക്കുമ എന്ന് പറയുന്നത്. ആ തെക്കുമുണ്ടാവണം നമുക്ക്. ഭാര്യ സ്നേഹിക്കൂല, ഞാൻ ഇറങ്ങിപ്പോൾ ഇറങ്ങിപ്പോ പറയാൻ കഴിയണം. അതാ ഈമാൻ എന്ന് പറയണത്. ആ ഈമാൻ ഉണ്ടായിരിക്കുന്നക്കും ആ ഈമാനുള്ള ജീവിതത്തിൽ റബ്ബ് കൈവിടില്ല. ആര് കൈവിട്ടാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാകും. ഏതുപോലെ യൂനുസ് നബി അലൈഹി സ്വലാമയെ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരട്ടിൽ നിന്നും സമുദ്രത്തിന്റെ അഗാധങ്ങളിട്ടിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയതുപോലെ ആ റബ്ബുണ്ടാവും. ഏതൊരു കൂരാക്കൂരിട്ടിലും റബ്ബിന്റെ കാവൽ, റബ്ബിന്റെ സംരക്ഷണം, റബ്ബിന്റെ സാമീപ്യം, റബ്ബിന്റെ സ്നേഹം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകും. റബ്ബ് നമ്മളെ കൈവിടില്ല. ആരിറങ്ങിപ്പോണെങ്കിൽ പോയിക്കോട്ടെ, വീട്ടിൽ ഇറക്കി വിട്ടോ, അള്ളാഹു നമ്മളെ കൈവിടിയില്ല, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ആ വിശ്വാസം, ആ ഈമാൻ, ആ തഖ്‌വ എന്നെയും നിങ്ങളുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ടോ? കൊടിയിരുത്തപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ സന്തോഷത്തോട് കൂടി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമു സ്സലാത്ത് വയുതു സ്സകാ വദാലിക ദീനുൽ ഖയ്യിമ. കീഴ്വണക്കം, ആരാധന, ഇബാദത്ത്, ആദർശം, വിശ്വാസം, ഈമാൻ, ഇഖ്ലാസ്, തഖ്‌വ എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ഋജുപരസ്കരായ നിലയിൽ ആ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് നൽകുവാനുമല്ലാതെ വിശ്വാസികളോട് കൽപ്പിച്ചിട്ടില്ല. എന്തേ കാരണം? അതാണ് വക്രതയില്ലാത്ത, ഉറവില്ലാത്ത യഥാർത്ഥമായ റൂട്ടി എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുക. ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോ ദുനിയാവിൽ ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും. അല്ലാത്തവർക്കൊന്നും ഈമാൻ കിട്ടൂല സഹോദരങ്ങളെ. ചിലപ്പോ വാപ്പാനും ഉമ്മാനെ പണക്കേണ്ടി വരും, ഭാര്യന്റെ സ്നേഹം വേണ്ടെന്ന് വെക്കേണ്ടി വരും, സ്നേഹനിധികളായ മക്കളുടെ വാത്സല്യവും ഉപ്പാ എന്ന വിളിയും ഒഴിവാക്കേണ്ടി വരും, സ്വത്തുക്കൾ മാറ്റി നിർത്തേണ്ടി വരും, ഒറ്റപ്പെടേണ്ടി വരും, അങ്ങാടിയിൽ താമസിക്കേണ്ടി വരും, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങേണ്ടി വരും. കിടന്നുറങ്ങണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറിഞ്ഞില്ലേ? തന്റെ പിന്തോമന പൈതലിനെയും ഭാര്യ ഹാജറ ബീവിയെയും മക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചില്ലേ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്യേണ്ടി വരുന്നതൊക്കെ എന്തിന്? കാരണം അതാണ് ആദർശം എന്ന് പറഞ്ഞ ഹൃദയം, ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ ഭയഭക്തി ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഇന്നല്ലദീന ആമനു വആമിലു സ്വാലിഹാത്ത് ഉലായികും ഖൈറുൽ ബരിയ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഏറ്റവും ഉദാത്തമായവർ, ഏറ്റവും ഉത്തമമായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. മാത്രമല്ല ഇല്ലല്ലദീന ആമനു വആമിലു സ്വാലിഹാത്ത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, എന്നാൽ അവർക്കാകട്ടെ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. ആ മുറിഞ്ഞു പോകാത്ത പ്രതിഫലത്തെയാണോ ദുനിയാവിൽ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് അല്ലാഹുവിൽ വിശ്വസിക്കുക, അതിൽ അടിയുറച്ചു നിൽക്കുക, ആ വിശ്വാസത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക എങ്കിൽ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഏതൊരു ബീമാരിയിലും ഏതൊരു ഭൂകമ്പത്തിലും ഏതൊരു കടിച്ചാപ്പെട്ടാത്ത പരീക്ഷണത്തെയും
ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ, എന്റെ കൂടെ എന്റെ റബ്ബ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസമുണ്ടല്ലോ. കറുകറുത്ത കൂരാക്കൂരേട്ടിൽ, കറുകറുത്ത പാറയിലൂടെ അരിച്ചു പോകുന്ന ഒരു കറുകറുത്ത ഉറുമ്പിന്റെ കാൽപ്പാടങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന, അതിന്റെ സഞ്ചാര വേഗതയെ നിയന്ത്രിക്കാൻ കഴിയുന്ന എന്റെ റബ്ബിന്റെ സാന്നിധ്യം, എന്റെ റബ്ബിന്റെ കാവൽ എന്റെ കൂടെ ഉണ്ട്. ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ. ആ വിശ്വാസമുണ്ട് നമുക്ക്, ആ വിശ്വാസമുണ്ട് സഹോദരങ്ങളെ. ഭാര്യ പോകട്ടെ, മക്കൾ പോകട്ടെ, മാതാപിതാക്കൾ നമ്മൾ ഒഴിവാക്കട്ടെ. അൽഹംദുലില്ലാ, ഞാൻ ഈ വീട് വിട്ടിറങ്ങുന്നത് എന്റെ റബ്ബിനോടുള്ള ആദർശത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും സഹോദരങ്ങളെ. എങ്കിൽ ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയും. ആര് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട സഹോദരങ്ങളെ? വിശ്വാസി അവൻ ഒറ്റക്കാണ് ദുനിയാവിലും ആഖിറത്തിലും. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൻ ഒറ്റക്കാണ്, ദുനിയാവിൽ ജീവിക്കുമ്പോഴും ഈമാന്റെ കാര്യത്തിൽ അവൻ ഒറ്റക്കാണ്. ഭൗതികമായിട്ട് അവന് കുടുംബങ്ങൾ ഉണ്ടാകാം, ഭാര്യ സന്താനങ്ങൾ ഉണ്ടാകാം, മാതാപിതാക്കൾ ഉണ്ടാകാം, പക്ഷെ ഈമാന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ അവൻ ഒറ്റക്കാണ്. അവന്റെ കൂടെ അള്ളാഹുവും. ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന പ്രവാചകന്റെ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.